ഗുഡ് മോർണിംഗ്. പി എസ് സി അസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ വീണ്ടും നന്നായിട്ട് പഠിച്ചു തുടങ്ങിയ ഒരു സമയമാണ് അല്ലെ. എൽ പി യു പി എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, നവംബറിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഡിസംബറിൽ നടക്കാൻ പോകുന്നേ അല്ലെ, വളരെയധികം ആളുകൾ പരീക്ഷ എഴുതുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ. എന്തുകൊണ്ടാണ്? എൽ ഡി സി, എൽ ജി എസ് തുടങ്ങിയ 10-ാം ക്ലാസ് നിലവാര തസ്തികയുടെ കമ്പൈൻഡ് ആയിട്ടുള്ള 1-ാം ഘട്ട പരീക്ഷ ഡിസംബറിൽ നടത്തുമെന്നാണ് പി എസ് സി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എൽ ഡി സിക്ക് എൽ ജി എസിന്റെ ഒക്കെ തസ്തികക്ക് അപേക്ഷിച്ച ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അല്ലെ. അപ്പൊ 25 ലക്ഷത്തോളം ആളുകൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ആളുകൾക്ക് വേണ്ടി അപ്പൊ അതിൽ രണ്ടിനും അപ്ലൈ ചെയ്ത കുറച്ച് കോമൺ ആയുള്ള ആളുകളുണ്ടാവും. അപ്പൊ അപേക്ഷകരുടെ എണ്ണം വീണ്ടും ചുരുങ്ങും ഏതിന്, 1-ാം ഘട്ട പരീക്ഷയ്ക്ക്. അതിനുശേഷം നടത്തുന്ന 2-ാം ഘട്ട പരീക്ഷയിലെ മാർക്ക് അനുസരിച്ച് മാത്രമേ റാങ്കിങ് നടത്തൂ എന്ന് പി എസ് സി ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിലൊരു കടമ്പ എന്ന് പറയുന്നത് ഈ ഡിസംബറിൽ നടക്കുന്ന ഈ 1-ാം ഘട്ട പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായ കട്ട് ഓഫ് നേടിക്കൊണ്ട് 2-ാമത്തെ പരീക്ഷയ്ക്ക് യോഗ്യത നേടുക എന്നതാണ്. അപ്പൊ അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എത്ര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എന്തൊക്കെ പഠിച്ചു വെച്ചാലും ഈ 1-ാം ഘട്ട പരീക്ഷയിൽ നിങ്ങൾക്ക് പി എസ് സി പറയുന്ന ആ ഒരു ക്വാളിഫൈയിങ് സ്കോറ് നിങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 2-ാം ഘട്ട പരീക്ഷ എഴുതിയിട്ട് ആ തസ്തികയിലേക്ക് നിങ്ങളെ പരിഗണിക്കാനുള്ള ഒരു ചാൻസ് അവിടെ തെളിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 1-ാം ഘട്ട സ്ക്രീനിൻ ടെസ്റ്റ് അല്ലെങ്കിൽ 1-ാം ഘട്ട പ്രിലിമിനറി പരീക്ഷ നമ്മൾ നിർബന്ധമായിട്ട് എങ്ങനെയെങ്കിലും ക്വാളിഫൈ ചെയ്യണം. അതിൻ്റെ സ്കോർ ഒരു പ്രശ്നമല്ല, ആ സ്കോറിനേക്കാളും കൂടുതൽ വാങ്ങിച്ച്, ആ കട്ട് ഓഫിനേക്കാളും കൂടുതൽ വാങ്ങിച്ച് നമ്മൾ നിർബന്ധമായിട്ട് അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് പഠിച്ചു തീർക്കുക? ഇതിന്റെ സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. എൽ ഡി സി എൽ ജി എസ് അടക്കമുള്ള 10-ാം ക്ലാസ് തസ്തികയ്ക്ക് ആവശ്യമായ പ്രിലിമിനറി ഘട്ടത്തിന്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. പ്രധാനമായിട്ട് 3 ഏരിയകളാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. ഒന്നെന്താണ്? ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൻസൻസ് ഇൻ കേരള. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, റിനൻസൻസ് അല്ലെ, കേരള റിനൻസൻസ് വീണ്ടും പുതിയ പുതിയ പരീക്ഷകളിൽ കൂടെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, റിനൻസൻസിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ പരിഷ്കർത്താക്കളെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടത്, കൂടാതെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം പഠിക്കണം, ചരിത്രം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചരിത്രം, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്, അവകാശങ്ങളും കടമകളും അല്ലെ, ഇന്ത്യയുടെ ഫീച്ചേഴ്സ്. പിന്നെ പഠിക്കേണ്ടത് കേരളവുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കണം. പിന്നെ എന്താണ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട സമീപനങ്ങൾ, അതുമായി പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെ, ഇതൊക്കെ പഠിക്കണം. കൂടാതെ സാമൂഹ്യ പരിഷ്കരണം അല്ലെ, അതിന് കുറച്ച് ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ആരൊക്കെയാണ്, അയ്യൻകാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ ആളുകളാണ്. അപ്പം ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനൻസൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 2019 അല്ലെ, ഒരു ഡിസംബർ മുതൽ ഈ മെയ് 2020 ഒരു ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ജൂൺ വരെ അല്ല, സെപ്റ്റംബർ വരെയുള്ളത് പഠിക്കണമെങ്കിലും ജൂൺ വരെയുള്ള വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. കാരണം 2020 ജനുവരി ടു ജൂണിൽ കുറേ സംഭവ വികാസങ്ങളെ ഇന്ത്യ തലത്തിലും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലും കൂടാതെ കേരളത്തിൻ്റെ ബേസിലൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു കാലഘട്ടത്തിലുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കണം. പിന്നെ റിനൻസൻസ് ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞ ആളുകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. എല്ലാവരും ചെയ്യുന്നതാണ്, ഒരു 56 റിനൻസൻസ് ലീഡേഴ്സ് ഉണ്ട് അല്ലേ, നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ട് 56 റിനൻസൻസ് ലീഡേഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്ക് ഫയൽ ഉണ്ടാവും, അതിലുള്ള എല്ലാം കൂടി എടുത്ത് നമ്മൾ പഠിക്കുക ചെയ്യുക. എന്നിട്ട് വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിപ്പോയി. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ പറഞ്ഞിട്ടുള്ള അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ, ഈ ആളുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു സെലക്റ്റീവ് അപ്രോച്ച് നിങ്ങൾ നടത്തിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലെങ്കിൽ എന്തായിരിക്കും, ഈ പ്രിലിമിനറിയിൽ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് വരാനോ ക്വാളിഫൈ ചെയ്യുന്ന കേസ് നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാം താഴോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ്, ആ പറഞ്ഞ കാര്യം സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ്. ഏതിൻ്റെ കേസിലാണെങ്കിലും ഭൂമിശാസ്ത്രമായ സവിശേഷത എന്ന് പറയുമ്പോൾ ഒക്കെ കുറച്ച് വൈഡാണെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി ഏവറേജ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ പഠിച്ച് വെക്കേണ്ടത്.
രണ്ടാമത്തത് നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ ബയോളജിക്കൽ സയൻസ് അല്ലേ, ജീവകങ്ങളും രോഗങ്ങളും, പിന്നെ രോഗവുമായി ബന്ധപ്പെട്ട് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, പിന്നെ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകളും അതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട സ്കീമുകളൊക്കെ നമ്മൾ അറിയണം, പിന്നെ വനം, വനവിഭവം അല്ലെ, പ്രകൃതിയാലുള്ള കുറച്ച് ഊർജ്ജ സ്രോതസ്സുകൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടത്. അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും വരുന്നു അല്ലേ. കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, ശബ്ദം, പ്രകാശം, സൗരയൂഥം, പിന്നെ ചലനം, ബലം, താപം, ഊഷ്മാവ്, ഊർജ്ജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രവൃത്തി ഊർജ്ജം, അതിൻ്റെ കൂടെ പവറും കൂടി പഠിച്ചു വെക്കണേ. പിന്നെ ദ്രവ്യം, പിണ്ഡം, പിന്നെ രസതന്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയുള്ള കാര്യങ്ങൾ, രസതന്ത്രം എങ്ങനെയാണ് വന്നത്, അതിൻ്റെ പിതാവ് ആരാണ്, ഇക്കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ സവിശേഷതകൾ, അവയുടെ വർഗീകരണം, പിന്നെ അയിരുകള്, ധാതുക്കള്, പിന്നെ ആറ്റുമായി ബന്ധപ്പെട്ട ബേസിക് ആയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അടുത്തതായിട്ട് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി അല്ലേ, അവിടെ ലഘുഗണിതം ഉണ്ട്, മാനസിക ശേഷി, നിരീക്ഷണ പാഠക പരിശോധനയും വരുന്ന ഭാഗമുണ്ട്. ഇത് രണ്ടും നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം, അല്ലാതെ നമ്മൾ ഒരു LDC പഠിക്കുന്ന ലാഘവത്തോട് കൂടി നമ്മൾ മാത്സിലുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, മാനസിക ശേഷിയുടെ കുറേ പ്രോബ്ലംസ് ചെയ്യല്ല, ഈ പറഞ്ഞത് ഫോക്കസ് ചെയ്യണം. എങ്ങനെയാ, ഇപ്പൊ ഭിന്നസംഖ്യകൾ എന്ന് പറയുമ്പോൾ ഭിന്നസംഖ്യകൾ കൂട്ടുന്നത്, കുറയ്ക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവയിൽ വലുത് ഏതാണ് ചെറുതാത് കണ്ടെത്തുക, ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പഠിച്ചു വെക്കേണ്ടത്. അപ്പം തരംതിരിക്കൽ, സമാന ബന്ധങ്ങൾ, ഇങ്ങനത്തെ മാനസിക ശേഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി എങ്ങനെയാണിത് പഠിക്കുക, അല്ലെ ഇത് പഠിക്കേണ്ടത് ഏത് രീതിയിലാണ്? അപ്പം നിങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വെച്ചിട്ട് നിങ്ങൾ എന്തിനോ ടൈം ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഈ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന സിലബസ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ടൈം ടേബിൾ ആയിരിക്കണം, അല്ലാതെ നമുക്കറിയാത്ത കാര്യങ്ങൾ മൊത്തമായിട്ട് പഠിക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിച്ച് ഒന്നാം ഘട്ടം ക്ലാരിഫൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്തെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാതെ എനിക്ക് ഈ സബ്ജക്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടേ ഞാൻ പോകൂ എന്നൊരു വാശിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് പഠനമല്ല, അതൊക്കെ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലോ പ്ലസ് ടുവിലോ ഡിഗ്രിയിലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ പല ആളുകളും. നമുക്ക് വേണ്ട എന്താണ്, ഇനി ഈ PSC ആവശ്യമുള്ള കാര്യം പഠിച്ചിട്ട് ഒരു ജോലിയാണ് അത്യാവശ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ദിവസവും ഈ മൂന്നെണ്ണത്തു നിന്ന് ഓരോരോ ടോപ്പിക് എടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നാച്ചുറൽ സയൻസ് നമ്മൾ ശരീരവുമായി ബന്ധപ്പെട്ടൊരു ഭാഗം എടുത്തു. അപ്പം നമ്മൾ മനുഷ്യൻ്റെ മസ്തിഷ്കം, മസ്തിഷ്കം എടുക്കുകയാണ് പഠിക്കുന്നത്. ഇപ്പം മസ്തിഷ്കം എടുത്തിട്ട് പഠിക്കുക. ആ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാത്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ശരാശരിയുടെ ഒരു പോർഷൻ ആണെങ്കിൽ അതെടുക്കുക. ഓക്കെ, അതേസമയം കേരളത്തിൻ്റെ ഫീച്ചേഴ്സിൽ കേരളത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എടുക്കുക. ഓക്കെ, കൂടാതെയോ കറണ്ട് അഫേഴ്സ് ഇല്ലേ, കറണ്ട് അഫേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഏതെങ്കിലും ഇപ്പം ജൂലൈ കഴിഞ്ഞ ഡിസംബറത്തെ ഇത് രണ്ട് ഭാഗമായി തിരിച്ചിട്ട് അതിലൊരു ഭാഗം എടുക്കുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ഓരോ ഡേയും നമ്മൾ എന്ത് ചെയ്യണം, അതിലത്തെ ഓരോ ടോപ്പിക് എടുത്ത് എടുത്ത് പഠിച്ചു പോവുക. ചില ദിവസങ്ങളിൽ പിറ്റേന്നേക്കും ആ ടോപ്പിക് നിൽക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ മാത്സും കേരള ഫീച്ചേഴ്സും മസ്തിഷ്കം എടുത്ത് പഠിക്കുകയാണ് ടൈം ടേബിൾ ഇട്ട്, പക്ഷേ നിങ്ങൾക്ക് മാത്സ് തീർന്നില്ലെന്ന്, മാത്സ് ഇന്ന് തീർന്നിട്ടില്ല, ചെയ്യേണ്ട കാര്യം പിറ്റേന്നും അതേ ടൈം ടേബിൾ തന്നെ റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെ, മാത്സും ആ മസ്തിഷ്കവും എന്ത് ചെയ്യണോ, ആ കേരള ഫീച്ചേഴ്സും ഇല്ലേ, അതേ ടോപ്പിക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മെച്ചം എന്താ വെച്ചാൽ, മസ്തിഷ്കവും കേരള ഫീച്ചേഴ്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ പറ്റും, മാത്സ് ഒന്നും കൂടി ഉറപ്പിക്കാൻ പറ്റും. പല ആൾക്കാരും എന്താ ചെയ്യുക, അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിറ്റേന്ന് ടോപ്പിക്കിലേ പോകും. അപ്പം മാത്സിലെ ശരാശരി എന്ന് പറയുന്നത് പല മാത്സിലെ മറ്റ് കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പം ശരാശരി പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിലേ പോകാൻ പറ്റില്ല. അപ്പം ശരാശരി പഠിക്കാൻ നിങ്ങൾ രണ്ട് ദിവസം എടുക്കുകയാണെങ്കിൽ രണ്ട് ദിവസം എടുക്കുക. ഇനി മൂന്ന് ദിവസത്ത് കൂടുതൽ ഒരിക്കലും ഒരു ടൈം ടേബിൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോകരുത്. ഇനി മാത്സ് പഠിക്കാൻ വേണ്ടി ശരാശരി പഠിക്കാൻ നിങ്ങളൊരു മൂന്ന് ദിവസം എടുത്തു വിചാരിക്കുക. ആ മൂന്ന് ദിവസവും നിങ്ങൾ പഠിക്കേണ്ടത് മസ്തിഷ്കം, കേരള ഫീച്ചേഴ്സ് ആണ് പഠിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണം, മസ്തിഷ്കം ഒരു ദിവസം പഠിച്ചു, കേരള ഫീച്ചേഴ്സും പഠിച്ചു, പിറ്റേ ദിവസം മാത്സ് വീണ്ടും നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ മസ്തിഷ്കത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും കേരള ഫീച്ചേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യൻസും പഠിക്കാം. അത് മൂന്നാമത്തെ ദിവസം വീണ്ടും മാത്സ് അതേ ടോപ്പിക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മസ്തിഷ്കത്തിലും കേരള ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ ട്രഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, PSC അത് ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെ ആ പഠിക്കുന്ന പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പഠിക്കുന്നതിൻ്റെ തല ഒന്ന് മാറ്റി പിടിച്ചാൽ മതി, പക്ഷേ കണ്ടന്റ് അതന്നെയായിരിക്കണം. ഇങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിപ്പോൾ സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 7 വരെയുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. 8-ാം തീയതി നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കണം, 8-ാം തീയതി റിവിഷൻ ആയിരിക്കണം, അതൊക്കെ വായിച്ചെടുക്കാനുള്ള ഒരു ടൈം ആയിരിക്കണം.
ഇനി സമയം എത്ര സമയം പഠിക്കണം, സമയം എത്ര സമയം പഠിക്കണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരാളിപ്പോൾ വേറെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ വീട്ടിൽ ഫുള്ള് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരാളാ, അപ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് ഒരു 10 മണിക്കൂർ എനിക്ക് പഠിക്കാൻ പറ്റില്ല, അല്ലെ 12 മണിക്കൂർ ഞാൻ ഇരുന്ന് പഠിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് അയാളെ കാര്യമാണ്, അയാൾക്ക് അത് നല്ല കാര്യമാണ് അല്ലേ. പക്ഷേ ഒരു ജോലിക്ക് പോകേണ്ട ഒരാളാണ്, ജോലിപ്പം ഉപേക്ഷിക്കാൻ പറ്റൂല, പ്രൈവറ്റ് ജോലി അത്യാവശ്യ ഘട്ടത്തിലാണെങ്കിൽ അയാളെ സംബന്ധിച്ച് എന്താണ് 3 മണിക്കൂറാണ് കിട്ടുന്നതെങ്കിൽ ആ 3 മണിക്കൂർ വളരെ എന്താ ചെയ്യുക നല്ല രീതിയിൽ ഉപയോഗിക്കുക, അതാണ് നമ്മളെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലേ. കിട്ടുന്ന 3 മണിക്കൂർ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ചിലപ്പോൾ 10 മണിക്കൂർ പഠിക്കുന്ന ആൾ ഈ 3 മണിക്കൂർ ഇയാൾ പഠിച്ച അത്രയും ചിലപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ രണ്ടാളും ഏകദേശം ഈക്വലാവും, ശരിയല്ലേ. അതുകൊണ്ട് സമയത്തിനല്ല അവിടെ പ്രാധാന്യം, ഇതാണ് എത്ര സമയം എടുത്ത് പഠിച്ചാലും ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ള. ഇപ്പോൾ ഏത് ദിവസം നമ്മളൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യണം, പിന്നെ ടൈം ടേബിൾ ഉണ്ടാക്കരുത്, ഏത് ദിവസത്തെ ടൈം ടേബിൾ മാത്രം എഴുതി വെക്കുക, എന്നിട്ട് 8ാമത്തെ ദിവസം ഇത് റിവൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഏത് ദിവസത്തെ ടൈം ടേബിളിൽ ഇപ്പം ചിലപ്പോൾ എന്താണ് നമുക്ക് ഒരു ഏരിയ വിട്ടുപോയത് ഉണ്ടാവും, ആ വിട്ടു അതും കൂടി 8ാമത്തെ ദിവസം. അതായത് ഇപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള ഒരു സംഭവമാണ്, രണ്ട് പ്രോബ്ലം ഉണ്ട്, ഞാൻ അങ്ങ് വിട്ടു, അത് 8ാമത്തെ റിവിഷൻ്റെ സമയത്ത് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, വീണ്ടും 9 ടു അടുത്ത ദിവസം ഉണ്ടല്ലോ, 9 ടു ടൈം ടേബിൾ ഉണ്ട്, 1 ടു 7 വരെ സെറ്റ് ചെയ്തു, 8ാമത്തെ റിവിഷൻ, റിവിഷൻ അന്ന് വേറെ ഒന്നും പാടില്ല, പിന്നെ 9 മുതൽ ഒരു 7 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ, അടുത്ത ദിവസം റിവിഷൻ, അങ്ങനെ അങ്ങനെ പോകണം. ഏതൊക്കെ മാസം മുതൽ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഇപ്പോൾ നവംബർ എന്ന് പറയുന്ന സമയത്ത് നവംബർ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ സ്പീഡ് കൂട്ടുക, സ്പീഡ് കുറയ്ക്കുക, പിന്നെ ചെറിയ ചെറിയ ടോപ്പിക് ഒക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ജീവകങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ ഇരുന്ന് നമുക്ക് വൃത്തിയിൽ പഠിച്ചെടുക്കാൻ പറ്റും, നല്ലൊരു റിവിഷനും കൂടി മതി. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക് ഉണ്ട്, എന്ത് ചെയ്യണം അതിനനുസരിച്ച് ടൈം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ടഫായ ടോപ്പിക്കിന് ടൈം വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എങ്കിലും നിങ്ങളൊരു കൃത്യമായിട്ട് ടൈം ടേബിൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് പോവുക. വേണേൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഗസ്റ്റ് ഇപ്പോൾ നാളെ മുതൽ, ഓഗസ്റ്റ് 23 മുതൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ സെറ്റ് ചെയ്യുക. എന്നപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്റ്റംബർ 1 മുതൽ സെറ്റ് ചെയ്യുന്ന ആളുകൾ ആ ഈ ഒരാഴ്ച ഉണ്ടല്ലോ, ഒരു ഓഗസ്റ്റ് 23 മുതൽ ഒരാഴ്ച കിട്ടുന്നില്ലേ സെപ്റ്റംബർ ആവാൻ, ആ ഒരാഴ്ച ചെയ്യേണ്ട കാര്യമോട് പറഞ്ഞുതരാം. മാക്സിമം ഈ കണ്ടന്റുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, മനസ്സിലായല്ലോ. മാക്സിമം ഈ കണ്ടന്റുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൽ പറഞ്ഞ ടോപ്പിക് ഇല്ലേ, ഇപ്പോൾ VT ഭട്ടതിരിപ്പാടാണ്, VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് കളക്ട് ചെയ്യണം, അല്ലാതെ VT ഭട്ടതിരിപ്പാടിന് ആയിട്ടുള്ള ടോപ്പിക്സിനോട് ചേർന്ന് വരുന്ന വേറെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു 40 പേജ് PDF ഒന്നും നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം മൊത്തം ഒരു കാണുമ്പോൾ തന്നെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് എന്തായിരിക്കും, ഒരു അങ്കലാപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഗൂഗിൾ ചെയ്ത് നോക്കാം, റാങ്ക് ഫയൽ എടുക്കാം, അല്ലെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് നിന്നൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ സെൻഡ് ചെയ്ത് തരൂലേ, അത് കളക്ട് ചെയ്ത് വെക്കാം, നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം, അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങേണ്ടത്. അന്നപ്പം പഠിച്ച് ടൈം ടേബിൾ ഇട്ട് പഠിച്ചു തുടങ്ങിയ പിന്നെ മെറ്റീരിയൽസിന് വേണ്ടി നമ്മൾ ഓടി നടക്കുന്ന ശീലം നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, ഈ ഒരു പ്ലാൻ നിങ്ങളൊന്ന് മുന്നോട്ടൊന്ന് കൊണ്ടുപോയി നോക്ക്, ഉറപ്പാണ് നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം കുറഞ്ഞ കാര്യങ്ങളെ അതിലുള്ളൂ, അതിൽ ഇംഗ്ലീഷ് ഇല്ല, ശ്രദ്ധിച്ചില്ലേ, ഇംഗ്ലീഷ് ഇല്ല, മാത്സ് അതിലുണ്ട്. അപ്പം മാത്സ് അതിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, മാത്സ് 10 മാർക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 20 മാർക്കോ ആവാനുള്ള ചാൻസ് ഇല്ല, കുറച്ചും കൂടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും സംഭവിക്കുക, മാത്സിൽ നിങ്ങൾ കൂടുതൽ ടൈം വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്സ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കില്ല, നന്നായിട്ട് പഠിച്ചിട്ട് ആദ്യമായിട്ട് PSC നടത്തുന്ന ഈ കമ്പൈൻഡ് അല്ലേ 1ാം ഘട്ട പരീക്ഷ നിങ്ങൾ ഫസ്റ്റ് ഇതിൽ തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അതിനുശേഷം +2 ഇപ്പോൾ കഴിഞ്ഞ ആൾക്കാരാണ്, അവർക്ക് +2 ലെവലുള്ള ക്വാളിഫയിങ് എക്സാം അത് കഴിഞ്ഞാൽ വരും, അപ്പോൾ അതും നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അതും ക്വാളിഫൈ ചെയ്യണം. ഞാൻ ഇപ്പോൾ മെച്ചം എന്താ പറഞ്ഞുതരാം, ഈ ഒരു 10ത്തിൻ്റെ ഒരു എന്താ പറയുക മെയിൻ എക്സാം നിങ്ങൾക്ക് എഴുതാൻ കിട്ടും, +2 എഴുതാൻ കിട്ടും, ഡിഗ്രീൻ്റെതും എഴുതാൻ കിട്ടും, അങ്ങനെ ആകുമ്പോഴൊരു മെച്ചം. ഇത് 3നും കുറേ ടോപ്പിക്സ് കോമൺ ആയി വരും. അപ്പോൾ നിങ്ങളെ സ്റ്റഡി നല്ല റെഗുലറായി തന്നെ ഏകദേശം 5-6 മാസത്തോളം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ജോലി നിങ്ങളെ തേടി ഉടനെ തന്നെ എത്തുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചോളാം. ഓക്കെ, താങ്ക് യു.